നമസ്തേ, ഞാൻ ശ്രുതി വിജയകൃഷ്ണൻ. ഇവിടെ ഗോവയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഗോവയില് 52nd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യൻ ഫിലിം കാറ്റഗറിയിൽ ഒരു സാൻസ്ക്രിറ്റ് ഫിലിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ സ്ക്രീനിങ് ആയിരുന്നു. ഈ സാൻസ്ക്രിറ്റ് ഫിലിം ഡയറക്റ്റ് ചെയ്തത് മലയാളിയായ യദു വിജയകൃഷ്ണനാണ്. വളരെ കയ്യടിയോടുകൂടിയാണ് ഇന്നത്തെ സാൻസ്ക്രിറ്റ് പടം ഇവിടെ സ്ക്രീൻ ചെയ്തത്. നമ്മുടെ പൈതൃകമായ സംസ്കൃത ഭാഷ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് ഇന്നത്തെ ആ സ്ക്രീനിങ് കണ്ടപ്പോൾ മനസ്സിലായി. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറിനോടും അതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ കിരൺ രാജിനോടും ചോദിക്കും. ഇത്തവണത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഞാൻ സംവിധാനം ചെയ്യുകയും കിരൺ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ഭഗവത ചിതം എന്ന സംസ്കൃത സിനിമയുടെ സ്ക്രീനിങ് ഇന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30 ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സും ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡെലിഗേറ്റ്സും എല്ലാവരും കാണാനുണ്ടായിരുന്നു. ഇത് ഫിലിമിൻ്റെ ഒരു വേൾഡ് പ്രീമിയറാണ്, ആദ്യത്തെ പ്രദർശനമാണ് നമ്മുടെ ഫിലിമിന്. ഇതിൽ കിരൺ ചേട്ടൻ പ്രൊഡ്യൂസറെന്ന് മാത്രമല്ല സിനിമയിലെ ആക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു വോയിസ് റോളിന് വോയിസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. IFFI ഇന്ത്യൻ പനോരമ സെക്ഷനിൽ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ നിന്ന് 20-22 ചിത്രങ്ങളെ തിരഞ്ഞെടുക്കുകയുള്ളൂ പ്രദർശിപ്പിക്കാനായിട്ട്. പിന്നെ ഇൻ്റർനാഷണൽ തലത്തിൽ മത്സരിക്കാനായിട്ട് അതിൽ ഒരു ചിത്രമായിട്ട് നമ്മുടെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഞാൻ സംഘടിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. അതിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യം സംസ്കൃത സിനിമയായിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നത്. ഒരു മലയാളം സബ്ജക്റ്റ് ആയിരുന്നു, മലയാള ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെയാണ് യദു ഒരു 5-ാം നൂറ്റാണ്ടിൽ ബോധായന മഹർഷിയുടെ ഒരു കഥ ഭഗവത ജുഗം എന്ന് പറയുന്ന നാടകം സിനിമ ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത വന്നത്. അത് യദു സ്ക്രിപ്റ്റ് ആക്കുകയും ഡോക്ടർ അശ്വതി അംബിക വിജയൻ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് സ്കോളറെ അത് സംസ്കൃതത്തിലേക്ക് സ്ക്രിപ്റ്റ് ആക്കുകയും ചെയ്തു. വളരെ നല്ല പ്രതികരണമായിരുന്നു ഇന്നത്തെ ഫെസ്റ്റിവലിൽ കിട്ടിയത്. നിറഞ്ഞ കൈയോടുകൂടിയാണ് പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചത്.